ഇന്നിപ്പം നമ്മളെ ഈ ഒരു ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ലെൻസുകളൊക്കെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോണത്. പല ആളുകളെടുത്തും ഡ്രൈ ക്യാബിനറ്റ് ഉണ്ടാവും, പക്ഷേ എന്നിരുന്നാലും നമ്മളെ ഇല്ലാത്ത ആളുകളുണ്ട്. ഇനി ഈ കറണ്ടൊക്കെ പോയിട്ട് നമുക്ക് ഈ ഡ്രൈ ക്യാബിനറ്റ് വർക്ക് ചെയ്യാത്ത സമയങ്ങളുണ്ടാവും, അറിയാമല്ലോ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ കഥയൊക്കെ. അപ്പോൾ എൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരെയും. ഒന്നാമത്, നമ്മളിവിടെ കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ കടൽക്കാറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഫംഗസ് വരാനുള്ള ഏറ്റവും വലിയ കാരണം. ഇത് നമ്മൾ കർണാടകയ്ക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ ആന്ധ്രയിലേക്കോ പോയി കഴിഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ ഒരു ആവശ്യം വരില്ല, കാരണം അവിടുത്തെ ക്ലൈമറ്റിൽ ഹ്യൂമിഡിറ്റി കുറവാണ്. എല്ലാവർക്കും അറിയാം ഈ ക്യാബിനറ്റ് ശരിക്കും വേണം, കാരണം കേരളം മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ക്ലൈമറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഇത് ഡ്രൈ ബോക്സ് ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് സമയം വരുമ്പോഴത്തേന് നമ്മൾ പുറത്തെത്തിയാൽ ഇത് ഫംഗസ് വരുന്നൊരു പ്രശ്നം വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് 8 വർഷമായി വാങ്ങിയിട്ട്, ഈ ഒരു ക്യാബിനറ്റ് എൻ്റെ കയ്യിൽ 8 വർഷമായി. അതിന് മുമ്പ് ഞാൻ 25 വർഷമായിട്ട് ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ളതുകൊണ്ട് അതിന് മുമ്പ് ഞാൻ ലെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇത് ഞാൻ ഈ ലാസ്റ്റ് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് ഞാൻ പറയും. ഇപ്പോൾ നമ്മൾ ഈ വർക്കിനൊക്കെ പോകുമ്പോൾ ബാഗിൽ ഈ ലെൻസൊക്കെ എടുത്ത് വെച്ചിട്ട് ക്യാബിനറ്റിൽ നിന്ന് ലെൻസൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ബാക്ക് പാക്ക് ബാഗിലൊക്കെ വെച്ച് നമ്മൾ വർക്കിന് പോകും. പക്ഷേ അത് കഴിഞ്ഞ് ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടായിരിക്കും വീണ്ടും ഈ ക്യാബിനറ്റിക്ക് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് മോയിസ്ചറിങ് ലെൻസിൽ കയറിക്കൂടാ. നമ്മളിപ്പോൾ ഞാൻ ഇതിൽ മുഴുവൻ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കറണ്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും വെക്കണത്. പക്ഷേ കറണ്ട് പോയിട്ട് ഇപ്പോഴത്തെ ഈ മഴക്കാലമൊക്കെ ആയിട്ട് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ 2 ദിവസം 3 ദിവസം കറണ്ട് വരാത്ത സമയമുണ്ട്. എനിക്ക് ഇതിൻ്റെ ഇവിടെ ബാറ്ററി പവർ പാക്ക് ഒരു 2 ദിവസമൊക്കെ കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച ലെൻസിലേക്ക് വീണ്ടും ആ മോയിസ്ചറിങ് പുറത്തേക്ക് വന്നിട്ട് അതിലേക്ക് ഫംഗസ് കയറാനുള്ളൊരു ഒരു ഇത് എന്തായാലും ഉണ്ടാവും അത്. അപ്പോൾ ഇനി കറണ്ട് പോയാൽ നമ്മൾ ഇത് ഈ ഡ്രൈ ക്യാബിനറ്റിൽ വെക്കാതെ അതും എങ്ങനെ സംരക്ഷിക്കാമെന്നും അതേപോലെ തന്നെ നമ്മൾ ഈ പുറത്തേക്ക് നമ്മൾ ബാഗ് ആയിട്ട് പോകുന്ന സമയത്ത് ഈ ലെൻസിന് എങ്ങനെ മോയിസ്ചറിങ് കയറാതെ ഫംഗസ് കയറാതെ നോക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ഇപ്പോൾ കണ്ടില്ലേ ഒരുമാതിരി മൂടിക്കെട്ടിയൊരവസ്ഥ, ഇതേ ഇതില്ല. കാരണം ഇതേ ഈ തന്നെയാണ് ഈ അവസ്ഥ തന്നെയാണ് നമ്മൾ കുറച്ച് മാസങ്ങളോളം. ഈ സമയത്താണ് ശരിക്കും നമ്മുടെ ഫംഗസ് കൂടുതൽ കയറുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പേപ്പർ കയ്യിൽ വെച്ചിട്ടുണ്ട്, ന്യൂസ് പേപ്പർ. ഇതെല്ലാ വീട്ടിലുള്ളതാണ്, എല്ലാവരും അടുത്തും ഉണ്ടാവും ഇത്. അപ്പോൾ ദിവസം രാവിലെ വരുന്ന ന്യൂസ് പേപ്പറാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ആയുസ് തീർന്നു, നമ്മൾ വാർത്തകൾ വായിച്ചത് തീർന്നു. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം എങ്ങനെ ലെൻസിനെ സംരക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. നമ്മളെ നാട്ടിലൊക്കെ പറയും, എന്താ അറിയോ, ഈ വെയിലും കുറച്ച് വെയിലും കുറച്ച് മഴ ഇങ്ങനെ വരുമ്പോൾ പറയും കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയും. അതുപോലെയാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ അവസ്ഥ. അത് ശരിക്കും നമ്മുടെ ഈ ലെൻസിന് വലിയ പ്രശ്നം തന്നെയാണ് ഇത്. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ട്രിക്സാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയും. നിങ്ങളത് ഫോളോ ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇതിന് നമ്മൾ പേപ്പർ ഉപയോഗിക്കുമ്പോൾ നമ്മളെടുത്ത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പേപ്പർ കയ്യിലെടുത്താൽ ഞാൻ അറിയാം നല്ല സ്ട്രോങ് പേപ്പറായിരിക്കണം, ഇങ്ങനെ ആക്കിയ സൗണ്ട് ഉണ്ടാവണം. നമ്മൾ സാധാരണ മഴക്കാലത്തുള്ള പേപ്പറൊക്കെ ഇങ്ങനെ കുഴഞ്ഞും കൊണ്ടാണ് ഉണ്ടാവുക, ഒരു തളർന്ന മാതിരി ഉണ്ടാവും. അങ്ങനത്തെ പേപ്പറല്ല അതിന് ഉപയോഗിക്കുക. ഇനി അഥവാ നിങ്ങളെ കയ്യിൽ അങ്ങനത്തെ പേപ്പർ ഇല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്താൽ മതി, അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയി മാറും. ഞാനിപ്പോൾ ഈ പേപ്പർ കാണിച്ചു വിചാരിച്ചിട്ട് എല്ലാവരും ഈ ക്യാബിനറ്റ് ഒന്നിനും പറ്റില്ലാന്നൊന്നും വിചാരിക്കരുത്. ഇത് 8 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ട്രിക്ക് മാത്രമായിട്ട് ഇത് കാണുക. നമ്മൾ ക്യാബിനറ്റിൻ്റെ നല്ലത് മാർക്കറ്റിൽ ഇതിപ്പോൾ ഒരു 36 ലിറ്ററിൻ്റെയാണ്, അതുപോലെ 50 ലിറ്റർ, 100 ലിറ്റർ, 150 ലിറ്റർ, നിങ്ങളെ ഈ ലെൻസുകളും ഈ ഈ ക്യാമറകളൊക്കെ എത്ര വെക്കാണ്ടോ അതിനനുസരിച്ചുള്ള ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഈ ഇത്. ഇതിലിപ്പോൾ 36 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്തിപ്പോൾ ഒരു 6 ലെൻസും 2 ബോഡിയുണ്ട്. ഇത് എനിക്ക് കറക്റ്റായിട്ട് ഇതിൽ വെക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ക്യാബിനറ്റ് വാങ്ങുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ക്യാബിനറ്റ് ഇല്ലാണ്ട് ഉപയോഗിക്കരുത്. കേരളത്തിലെല്ലാം ഈ അറ്റം മുതൽ ആറ്റം വരെ ക്യാബിനറ്റ് നിർബന്ധമാണ്. പക്ഷേ 3 ദിവസം 4 ദിവസം കറണ്ട് ഇല്ലാത്തപ്പം നമുക്ക് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ സംരക്ഷിക്കാന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾ എന്നോട് ചോദിക്കും എന്താ വെച്ചാൽ ഈ ക്യാബിനറ്റിൽ ഡ്രൈ ക്യാബിനറ്റിൽ എന്തൊക്കെ വെക്കുക എന്നുള്ളത്. ക്യാമറ വെക്കുക, ലെൻസ് വെക്കുക. പക്ഷേ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ബാക്ക് സൈഡിലെയും ഫ്രണ്ടിലെയും മൂടി അതിൻ്റെ ക്യാപ്പ് ഉണ്ട്, ലെൻസ് ക്യാപ്പും ബാക്ക് ക്യാപ്പും ഇല്ല, അത് ഊരിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള മോയിസ്ചറിങ് നമ്മൾ എന്ത് ചെയ്യണം, ആ മോട്ടർ വലിച്ചെടുക്കും. പിന്നെ അത് മാത്രം ചെയ്താൽ പോരാ, ക്യാബിനറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇടക്ക് അതിൻ്റെ ഉള്ളിലുള്ള മോട്ടറിൽ എപ്പോഴും ഒരു വെള്ളം നമ്മുടെ ഈ തണുപ്പ് വലിച്ചെടുക്കും, ഈ മോയിസ്ചറിങ് വലിച്ചെടുക്കും. അപ്പോൾ അതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം നമ്മളൊരു തുണി കൊണ്ട് തുടച്ചെടുക്കണം. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കറണ്ട് പോയിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ മോയിസ്ചറിങ്ങിൻ്റെ വെള്ളം അതിൻ്റെ മോട്ടറിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ മോട്ടർ കത്തിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൽ വേറൊന്ന് വെക്കാനുള്ള എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ക്യാമറേൻ്റെ ഉള്ളിൽ വെക്കുക, നല്ലത് തന്നെ. പക്ഷേ ക്യാമറ വെക്കുമ്പോൾ ശരിക്കും ക്യാമറേൻ്റെ ബാറ്ററി നമ്മൾ ഊരിയിട്ട്
സാധാരണ ലെവലിൽ തന്നെ വെക്കണം, അല്ലാതെ വേറെ ഒരു കവർ ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ബാറ്ററീൻ്റെ ഈ ഡ്രൈ ആണ് നമ്മുടെ ബാറ്ററി ഒക്കെ ഉണ്ടാവുക. ആ ഡ്രൈ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറയിൽ നിന്ന് നമ്മൾ ഈ ബാറ്ററി ഊരിയിട്ട് നമ്മൾ സൈഡിൽ വെറുതെ മാറ്റി വെക്കുക, അല്ലാതെ ക്യാമറയിൽ ബാറ്ററി വെച്ചിട്ട് നമ്മൾ വെക്കരുത്. പണ്ട് നമ്മൾ വാങ്ങുന്ന ക്യാബിനറ്റിലൊക്കെ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, 45, 48 എന്നൊക്കെ പറഞ്ഞു. ഇപ്പം മാർക്കറ്റിലെ എല്ലാ ക്യാബിനറ്റും എന്താണ് പുറത്തെ ക്ലൈമറ്റ് അതിനനുസരിച്ച് എത്ര മോയിസ്റ്ററിങ് വലിക്കണം എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ മോട്ടർ തന്നെ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താ വെച്ചാൽ നമ്മൾ അഥവാ കറണ്ട് ഇല്ലാണ്ട് ഈ ക്യാബിനറ്റ് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കറണ്ട് നഷ്ടം ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ ലെൻസ് സംരക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ പേപ്പറിൽ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഇതിൻ്റെ ഹുഡ് ഊരി വെക്കുക. ഈ ഹുഡ് നമ്മൾ ഊരിയതിന് ശേഷം ഈ ലെൻസ് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് റാപ്പ് ചെയ്യുക, അങ്ങനെ ശരിക്കും ഇങ്ങനെ റാപ്പ് ചെയ്തിടുക. റാപ്പ് ചെയ്ത് നമ്മൾ സാധാരണ എന്തെങ്കിലും പൊതിയുന്ന പോലെ തന്നെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇതല്ലേ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു രണ്ട് ദിവസം അല്ലെ മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ പേപ്പർ മാറ്റിയിട്ട് ഒന്നുകിൽ ഈ പേപ്പർ തന്നെ അയൺ ചെയ്തതിന് ശേഷം ഈ പേപ്പർ വെച്ചിട്ട് തന്നെ നമ്മൾ റബ്ബർ ബാൻഡ് വീണ്ടും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ പേപ്പർ. പേപ്പറിന് വലിയ ക്ഷാമമൊന്നും ഇല്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞ ഡ്രൈ ബോക്സിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് ക്യാപ്പും ഫ്രണ്ട് ക്യാപ്പും ഊരി വെക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പം ഇത് പറയുന്നത് ഇതിൽ വെക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാപ്പും ബാക്ക് പാക്കും ബാക്കിൻ്റെ ക്യാപ്പും നമുക്ക് ഊരേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പേപ്പർ, ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോയിസ്റ്ററും വലിക്കുന്ന ഒരു ഇതാണിത്. കാരണം ഈ പേപ്പർ അങ്ങനത്തെ ഒരു പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് ബാക്ക് ക്യാപ്പ് ഊരി വെക്കേണ്ട ഒരു ആവശ്യം ഈ ന്യൂസ് പേപ്പറിനില്ല. ഈ ലെൻസുകളൊക്കെ നമ്മൾ സാധാരണ ബാഗിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ലെൻസ് സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം. അല്ലാത്തവരെന്ത് ചെയ്യുക വെച്ചാൽ ഇതേപോലെ ഒരു 16 പേജിൻ്റെ ഇത് നമ്മൾ ലെൻസൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൽ നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാഗ് ക്ലോസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ലെൻസ് എല്ലാവരുടെ വീട്ടിലും കിട്ടാവുന്ന ഒരു സാധനം കൊണ്ട് എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് ചെയ്തത്. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഈ ഒരു ഡ്രൈ ക്യാബിനറ്റ് ഇല്ലാണ്ട് നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ള മനസ്സിലാക്കുക. പക്ഷേ ഡ്രൈ ക്യാബിനറ്റ് നിർബന്ധമാണ്, അത് നമ്മൾ എന്തായാലും ഈ കേരളത്തിൽ എല്ലാവരും ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലിടുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന് ശേഷം ചെയ്യാവുന്ന എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പം താങ്ക് യു, ബൈ.